ഒരു കെ കെ നായർ എന്ന് പറയുന്ന കുട്ടനാട്ടുകാരൻ ഫൈസാബാദ്, നമ്മുടെ രാമജന്മഭൂമി അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് എന്ന ജില്ലയുടെ കളക്ടറായിട്ട് വന്നു. അദ്ദേഹം 70 വർഷങ്ങൾക്ക് മുമ്പ് ഈ ബാബരി മസ്ജിദിനകത്ത് അർദ്ധരാത്രിയിൽ ഒരു ദിവസം ശ്രീരാമന്റെയും സീതയുടെയും വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അനുവാദം നൽകുകയുണ്ടായി. ആ അനുവാദം നൽകുകയും സന്യാസിമാരവിടെ പൂജിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ഫൈസാബാദ് ജില്ലാ കളക്ടറായിട്ടുള്ള കെ കെ നായരുടെ അടുത്ത് അന്ന് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന പന്തും ഭാരതത്തിലെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവും സന്യാസിമാരെയും ശ്രീരാമ വിഗ്രഹവും പുറത്തേക്ക് മാറ്റാൻ പറഞ്ഞു, കളയാൻ പറഞ്ഞു. അതായത് ബാബരി മസ്ജിദ് പൂർവ്വസ്ഥിതിയിലാക്കാൻ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു, പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു, അവസാനം ശക്തമായ രീതിയിൽ നടപടിയെടുക്കാൻ പറഞ്ഞു. കളക്ടർ എന്ന പേരിൽ നിന്ന് അദ്ദേഹത്തിനെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്ന, നിർദ്ദേശം ഏൽപ്പിച്ചിരിക്കുന്നത് ചെയ്യാത്ത കാരണം അദ്ദേഹത്തിനെ പുറത്താക്കി. അദ്ദേഹം കോടതിയിൽ പോയിട്ട് വീണ്ടും തിരിച്ച് കളക്ടറായിട്ട് വന്നു. അപ്പോഴും ബാബരി മസ്ജിദിനുള്ളിൽ വിഗ്രഹമുണ്ട്, പൂജ നടത്തുന്നുണ്ട്, സന്യാസിമാരെ പുറത്താക്കിയില്ല. കാലം കഴിഞ്ഞു, അദ്ദേഹം കളക്ടർ പോസ്റ്റിൽ നിന്ന് രാജിവെച്ചു. അദ്ദേഹം ജനസംഘത്തിന്റെ പേരിൽ എം പി ആയി, എം എൽ എ ആയി പാർലമെന്റിലേക്ക് വന്നു. വളരെയധികം കാലം എം പി ആയി തുടരുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അന്ന് കെ കെ നായർ ചെയ്തത് അതുപോലെ തന്നെ, ബാബരി മസ്ജിദ് പൊളിച്ചത്, വിഗ്രഹം വെച്ചതും ബാബരി മസ്ജിദ് പൊളിച്ചതും. അത് കോടതി അംഗീകരിക്കുന്നില്ല എങ്കിലും അത് രണ്ടുമാണ്, ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, എതിർത്താലും എതിർത്തില്ലെങ്കിലും, ആർക്കെല്ലാം വേദനിക്കുന്നുണ്ടെങ്കിലും വേദനിക്കുന്നില്ലെങ്കിലും, ഇന്നത്തെ ഈ വിധിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് അതാണ്. യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദ് പൊളിച്ച ആ സമയത്ത് വേദനാജനകമാം വിധത്തിൽ ഭാരതം മുഴുവനും വിറങ്ങലിച്ചു എങ്കിലും, ഒരു സമുദായത്തിലുള്ളവർ ശക്തമായിട്ട് പ്രതികരിച്ചു എങ്കിലും, ആ ബാബരി മസ്ജിദിന്റെ മുകളിൽ നിന്നത് പൊളിച്ചവരെ മുഴുവനും വെടിവെച്ച് താഴെയിടുകയാണ് ചെയ്തത്. ആഗസ്റ്റ് മാസം 6ാം തീയതി 1992 കൊച്ചി വലിക്കുന്ന നോർത്ത് ഇന്ത്യൻ തണുപ്പിൽ ഏതാണ്ട് 0 ഡിഗ്രിക്കും 2 ഡിഗ്രിക്കും ഇടയ്ക്ക് സ്നോ വീഴുന്ന കാലഘട്ടത്തിൽ അയോധ്യയിൽ ഇവരെ മുഴുവനും മാറ്റാനായിട്ട് വെള്ളം, ശക്തമായിട്ടുള്ള വെള്ളം ചീറ്റി, പലരും ന്യൂമോണിയ വന്ന് മരിച്ചു. അതൊന്നും വാർത്തയായില്ല. ആ ബാബരി മസ്ജിദിനെ മാറ്റാനായിട്ട് ശ്രമിച്ചവരെ വെടിവെച്ച് വീഴ്ത്തി. അതൊന്നും ചിത്രമോ ഇതൊന്നും വന്നില്ലെന്ന് മാത്രമല്ല, അവരെല്ലാം ക്രിമിനലുകളായിട്ട് മാറുകയാണ് ചെയ്തത്. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചുപോയ വ്യക്തികളെ ഗോദ്രയിൽ വെച്ച് തീവണ്ടിയിലെ 2 വാതിലുകൾ അടച്ച് പെട്രോൾ ഒഴിച്ച് അവരെ കത്തിക്കുകയാണ് ചെയ്തത്. അതൊന്നും വാർത്തയായില്ല. മാതൃഭൂമി പത്രം പോലും മണ്ണെണ്ണ ടിൻ മറിഞ്ഞ് വീണ് അതിന് തീപിടിച്ചിട്ടാണ് ട്രെയിൻ ഗോദ്രയിൽ കത്തിയത്, കമ്പാർട്ട്മെന്റ് കത്തിയത് എന്നാണ് വ്യാഖ്യാനിച്ചത്. യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് ആരെല്ലാം മരിച്ചോ, ത്യാഗം സഹിച്ചോ, എന്തെല്ലാം ചെയ്തോ, അതിനെല്ലാം ഇടതുപക്ഷവും കേരളത്തിലെ പത്രങ്ങളും മാധ്യമങ്ങളും ഉത്തരേന്ത്യൻ മാധ്യമങ്ങളും ഉൾപ്പെടെ 100ൽ 100% നെഗറ്റീവായിട്ട് മാത്രമാണ് പ്രൊജക്ട് ചെയ്തത്. സത്യസന്ധമായിട്ടുള്ള ഒരു പത്രധർമ്മം ഒരു സ്ഥലത്തു നിന്ന് നിർവഹിക്കപ്പെട്ടിട്ടില്ല. വസ്തുതകൾ മുഴുവനും വളച്ചൊടിച്ച് എല്ലാ തിന്മകളും ഹൈന്ദവ ജനതയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് അതിൻ്റെ ആ ഗോദ്രയിൽ നടന്ന നരഹത്യ പോലും തന്നെത്താനെ സംഭവിച്ചതാണ്, മുസ്ലിങ്ങൾക്ക് അതിൽ യാതൊരു ഇടപാടും ഇല്ലെന്ന് വളരെ വ്യക്തമായിട്ട് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കാൻ എല്ലാം ശ്രമിക്കുകയുണ്ടായി. ഒരു കാര്യം നമ്മുടെ പാർലമെന്റിൽ എഴുതി വച്ചിരിക്കുന്നത്, സത്യമേവ ജയതേ നാനൃതം സത്യേന പന്ഥാ വിദതോ ദേവയാന. ഏതായാലും കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ തന്നെ നേതൃത്വത്തിൽ ആർക്കിയോളജിക്കൽ എവിഡൻസ് നടത്തിയതും പരാശരൻ എന്ന് പറയുന്ന ശരിക്കും നിയമത്തിന്റെ പിതാമഹനായിട്ടുള്ള 92 വയസ്സായിട്ടുള്ള ആ അഡ്വക്കേറ്റിന്റെ വാക്കുകളും കെ കെ മുഹമ്മദിന്റെ ഉജ്ജ്വലമായിട്ടുള്ള ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് 92 ദിവസത്തെ ആർക്കിയോളജിക്കൽ സ്റ്റഡിയും എല്ലാം എടുത്തിട്ടാണ് ശ്രീരാമനിലുള്ള വിശ്വാസവും, അതുപോലെ ആ വിശ്വാസത്തിൽ ശ്രീരാമനിലുള്ള ഈ സ്ഥലത്തിന്റെ സ്ഥാനവും അർഹതയും
എല്ലാം കയ്യിലെടുത്ത് അല്ലെങ്കിൽ കണക്കിലെടുത്ത് ആണ് ഈ വിധി വന്നത്. ആർക്കിഷ്ടപ്പെട്ടാലും ആർക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും, ആരെ സുഖിപ്പിക്കാൻ വേണ്ടി പറയണമെങ്കിലും സുഖിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറയണമെങ്കിലും, ആർക്ക് വേദന തോന്നിയാലും വേദന തോന്നിയില്ലെങ്കിലും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില വരികൾ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ അയാള് മതേതരത്വത്തിനെതിരായിട്ട് പറയുന്ന ആളായിട്ട് തോന്നിയാലും, ഈ ഒരു വിധിക്ക് പുറകിൽ പ്രവർത്തിച്ച കെ കെ നായരെ പോലെയുള്ളവരും നൂറുകണക്കിന് ചെറുപ്പക്കാര് മരിച്ചവരാണ്. ശ്രീരാമക്ഷേത്രത്തെ തകർത്ത് അവിടെ പള്ളി പണിത ബാബറിന്റെ ആ ചരിത്രമെല്ലാം നമ്മൾ മറന്ന് ഭാരതത്തിലേക്ക് കയറിയ വിദേശ മുസ്ലിങ്ങള് തകർത്ത് തരിപ്പണമാക്കിയ ക്ഷേത്രങ്ങൾ 10,000-കണക്കിനാണ്. അതിലെ ഹൃദയം സ്പർശിക്കുന്ന രണ്ടെണ്ണമാണ് മധുരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രവും ഔറംഗസീബ്. 22,000 പശുക്കളെ അതിൻ്റെ നടയിൽ വെച്ച് ഒരു ദിവസം കൊന്ന ഹിന്ദുക്കളോട് നിങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ കാണിച്ചതാ എന്ന് പറഞ്ഞതും, ശ്രീകൃഷ്ണന്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു സഹവാസിനികളാണ് പശുക്കള്, അതിനെ കൊന്നതും, അതേ ആ മധുര ക്ഷേത്രത്തിന്റെ മുമ്പില് അവിടെ പള്ളി പണിതതും, ശ്രീരാമക്ഷേത്രത്തിന്റെ മുമ്പിൽ പള്ളി പണിതതുമെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഓർമ്മിക്കുക. ഇതൊന്നും വികാരം കൊള്ളാനല്ല, ചരിത്രം പഠിക്കുന്നത് ചരിത്രത്തിൽ സംഭവിച്ച തെറ്റുകൾ ഇനി സംഭവിക്കാതിരിക്കാനാണ്. ഏതായാലും ഇന്ന് ആ വിധി വന്ന് സന്തോഷിക്കുന്നവരോട് എല്ലാവരോടും പറയാനുള്ളത്, എല്ലാവരും ചിന്തിക്കാനുള്ളത്, ഇതിന്റെ പുറകില് ബലിദാനം കൊടുത്ത 10,000-ങ്ങളുണ്ട് കഴിഞ്ഞ 550 വർഷമായിട്ട്. അതിലൊരു കെ കെ നായരും പെടും. അദ്ദേഹം വേറൊന്നും അദ്ദേഹത്തിന് സംഭവിച്ചില്ല, അദ്ദേഹത്തിന്റെ ആ തീരുമാനവും രണ്ടാമത് ബാബരി മസ്ജിദ് മാറ്റിയ തീരുമാനവും അന്ന് നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ വിധി ഉണ്ടാകുമായിരുന്നില്ല എന്ന് മാത്രം വെറുതെ വേണമെങ്കിൽ ചിന്തിക്കുക. അത് ചിന്തിച്ചുകൊണ്ടേയിരിക്കേണ്ട കാര്യമില്ല. ഭാരതം ഒരു പക്ഷേ തിരിച്ചു വരാൻ ശ്രീരാമ ജന്മഭൂമിയും ശ്രീകൃഷ്ണ തീർത്ഥാടനവും സരയൂ ആർത്തിയും അതുപോലെ കുംഭമേളയും അതുപോലെയുള്ള പലതും അതിഗംഭീരമായിട്ട് തിരിച്ചു വരുമ്പോൾ ഭാരതത്തില് 132 കോടി ജനതയും തിരിച്ചറിയണം ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഹൈന്ദവ സംസ്കാരമുള്ളവരാണ്, മതപരമായിട്ട് നമുക്ക് വ്യത്യാസം ഉണ്ടാവുമായിരിക്കാം. ഈ 132 കോടി ജനതയും ഈ ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും രാമായണത്തിന്റെയും വേദത്തിന്റെയും ഉപനിഷത്തുക്കളുടെയും പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും അവകാശികളാണ്. ഇവിടെയുള്ള എല്ലാ നന്മകളുടെയും അവകാശികളാണ് അവര്, ഇവിടെയുള്ള എല്ലാ തിന്മകളുടെയും അവകാശികളും അവര് തന്നെയാണ്. അവരെന്ന് വെച്ചാൽ നമ്മള്. പ്രണാമം.